അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിറകണ്ണുകളോട് നിൽക്കുന്ന അമ്മ, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്. തിരിച്ചു വരും പ്രതീക്ഷയില്ല. ഇന്നത്തെ കേസുകാരനല്ല, പഴയ കേസുകാരനെ കുറിച്ചാണ് ഇപ്പോൾ. തിരിച്ചു വരുവാൻ വേണ്ടി, തിരിച്ചു വരുമോ ഇല്ലയോ നേരം രാത്രി ഗ്രാമങ്ങളിൽ, അതായത് തിരിച്ചു വരുന്നത്, തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന ഒരു കുടുംബം, ഒരമ്മ, ഒരു ഭാര്യ, കുഞ്ഞുങ്ങൾ, അവരുടെ ആ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാക്കി കഴിയുള്ളൂ. അതായത് മൂന്ന് പ്രാവശ്യമാണ് CPM കാപാലികർ ബോംബെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഇടത്തും വലത്തും നിന്ന് 28 ചെറുപ്പക്കാരെ വെട്ടുനുറുക്കി ആ കുടുംബത്തെ ക്രയത്തോട് ചേർത്ത് നിർത്തുകയാണ് ഇപ്പോഴും അദ്ദേഹം. അത്ര തീക്ഷ്ണമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന നേതാവാണ് കേസുദാരൻ. കേസുദാരൻ KPCC പ്രസിഡന്റായി നിങ്ങൾക്കറിയാം. കേരളത്തിലെ ജനം KPCC പ്രസിഡന്റായി കേസുദാരൻ വരണമെന്നുള്ള ആവശ്യം ശക്തമായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റു മാർഗമില്ലാതെ ജനത്തിന്റെ ആവശ്യമായിട്ടാണ് KPCC പ്രസിഡന്റായിട്ട് കേസുദാരൻ വന്നത്. അദ്ദേഹം വന്നത് നഷ്ടപ്പെട്ട കോൺഗ്രസിനെ തിരിച്ച്, പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെയുള്ള ഒരു തീവ്രവാദി, അല്ലെങ്കിൽ ഒരു ഏകാധിപതി ഭരിക്കുന്ന കേരളത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള വലിയൊരു ദൗത്യമാണ് ശ്രീ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ജീവിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് കേശു പ്രസ്ഥാനം, ജൂത പ്രസ്ഥാനം, മകള പ്രസ്ഥാനം, സഹകരണ സംഘങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലയിലും കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. കാരണം ഒരു നായകനുണ്ടെങ്കിൽ, ഒരു നേതാവുണ്ടെങ്കിൽ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ലീഡറുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് കേരളത്തിൽ ജനം ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭകളും കേരളത്തിലെ കോൺഗ്രസിനെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന അതേ പ്രിയപ്പെട്ട കേസുദാരനെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ നമുക്ക് ഇന്ന് ഈ പുതുവത്സരത്തിൽ നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുവാൻ